അതിരമ്പുഴ ഗവൺമെന്റ് ആശുപത്രിയെ തരം താഴ്ത്താനുള്ള തീരുമാനത്തിനെതിരെ വ്യാപക പ്രതിഷേധം. പഞ്ചായത്ത് പരിധിയിലെ UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുമ്പിൽ ധർണ നടത്തി. തരം താഴ്ത്തൽ മൂലം ആശുപത്രിയിലെ കിടന്ന ചികിത്സ പോലും വരുംകാലങ്ങളിൽ ഇല്ലാതാകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പറഞ്ഞു. റവന്യൂ ബ്ലോക്ക് അടിസ്ഥാനപ്പെടുത്തി ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് പുനഃക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അതിരമ്പുഴ ആശുപത്രിയെ തരം താഴ്ത്തിയത്. 75 വർഷം മുമ്പ് സ്ഥാപിച്ചതാണ് അതിരമ്പുഴ ഗവൺമെന്റ് ആശുപത്രി. 3 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ പോസ്റ്റ്മോർട്ടം വരെ നടന്നിരുന്നു. നിലവിൽ 40 കിടക്കകളുള്ള ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ റഫറൽ ആശുപത്രി കൂടിയാണ്. 400+ പേർ ദിവസേന ഇവിടെ ചികിത്സ തേടിയെത്തുന്നുണ്ട്. തരം താഴ്ത്തപ്പെടുന്നതോടെ ആശുപത്രിയിൽ ജീവനക്കാരുടെ എണ്ണം കുറയും. രോഗി പരിചരണം ഉൾപ്പെടെയുള്ളവയെ പ്രതികൂലമായി ഇത് ബാധിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം പറഞ്ഞു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇത് വെറും ഹെൽത്ത് യൂണിറ്റ് ആക്കി മാത്രം മാറ്റിയിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ ഇപ്പോഴത്തെ PHC കീഴിലുള്ള നമ്മുടെ ഹെൽത്ത് പ്രൈമറി ഹെൽത്ത് സെന്റർ പോലെ ഹെൽത്ത് യൂണിറ്റ് ഉണ്ട്, ചെറിയ യൂണിറ്റ് ഒരുപാട് തരത്തിലുണ്ട്. ആ രീതിയിലേക്ക് ഇത് ചുരുങ്ങി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ എക്സ്റേ യൂണിറ്റ് ഉണ്ട്, 40 ബെഡുള്ള റഫറൽ ആശുപത്രിയാണ്. അതുപോലും വർക്കിംഗ് എന്നുള്ളതാണ്. 40 പേരെ ഓൾറെഡി ഇവിടെ കടത്തി ചികിത്സിക്കാനുള്ള എല്ലാ സംവിധാനവും ജോർജ് ജോസഫ് കുടിവാറ MLA ആയിരുന്നപ്പോഴാണ് റഫറൽ മെഡിക്കൽ കോളേജിന്റെ റഫറൽ ആശുപത്രിയായിട്ട് ഇത് പ്രഖ്യാപിച്ചതും വന്നത്. പക്ഷെ അതും പ്രവർത്തന യോഗ്യമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കൊണ്ടുവരികയാണ്. ഏറ്റുമാനൂർ ബ്ലോക്കിൽ അതിരമ്പുഴ ഗവൺമെന്റ് ആശുപത്രിയായിരുന്നു ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് സെന്റർ. പിന്നീട് കുമരകം ഗവൺമെന്റ് ആശുപത്രിയെ കൂടി ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് സെന്റർ ആക്കി. ഇപ്പോൾ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് പുനഃക്രമീകരണം വന്നപ്പോൾ അതിരമ്പുഴ ഗവൺമെന്റ് ആശുപത്രിയെ ഒഴിവാക്കുകയും കുമരകം ഗവൺമെന്റ് ആശുപത്രിയെ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് സെന്ററായി നിലനിർത്തുകയുമാണ്. ഇതിനെതിരെ പഞ്ചായത്ത് പരിധിയിൽ നിന്നുള്ള UDF ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ഡോക്ടർ റോസമ്മ സോണി സമരപരിപാടി ഉദ്ഘാടനം ചെയ്തു. കുമരകത്തെ ഗവൺമെന്റ് ആശുപത്രിയേക്കാൾ മെച്ചപ്പെട്ട സംവിധാനങ്ങളും സൗകര്യങ്ങളുമുള്ള അതിരമ്പുഴ ഗവൺമെന്റ് ആശുപത്രിയെ ബ്ലോക്ക് പബ്ലിക് ഹെൽത്ത് സെന്ററായി തന്നെ നിലനിർത്തണമെന്ന് ഡോക്ടർ റോസമ്മ സോണി ആവശ്യപ്പെട്ടു. കുറച്ചുപേര് പറയുന്നത് കേട്ടു, കുമരകത്ത് കൊണ്ടുപോകുന്നത് കൊണ്ടാണ്. അതുകൊണ്ടല്ല, കുമരകത്തും ആരോഗ്യ കേന്ദ്രം വേണം, നീന്തൂരം വേണം, അതിരമ്പുഴയിലുള്ളത് കൂടുതൽ മെച്ചപ്പെട്ട സംവിധാനത്തോടുകൂടി നിലനിർത്തണം. അതാണ് അതിരമ്പുഴ പഞ്ചായത്തിന്റെയും ഏറ്റുമാനൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും കോട്ടയം ജില്ലാ പഞ്ചായത്തിന്റെയും ഏറ്റവും ആവശ്യമായ കാര്യം. അല്ലാതെ ആരുടെയും ആരോഗ്യത്തെ ഹനിക്കാനോ എവിടെയൊക്കെയോ സംവിധാനങ്ങൾ ചേർത്ത് വെക്കുന്നതിൽ ഇവിടെ ആരും കുറ്റം പറയുന്നില്ല. അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം ധർണയിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അന്നമ്മ മാണി, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിമി സജി, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് തോമസ്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ബിജു വലിയമല, പഞ്ചായത്തിലെ UDF മെമ്പർമാർ, ഘടകകക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ആശുപത്രിയെ തരം താഴ്ത്തിയ ഉത്തരവ് അടിയന്തരമായി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് കമ്മിറ്റി പ്രമേയം പാസാക്കിയിരുന്നു. നടപടിയുണ്ടായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾക്ക് UDF നേതൃത്വം നൽകുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കി. സ്റ്റാർ വിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.